നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ റാലി വ്യക്തി കേന്ദ്രീകൃതമല്ലെന്നും ആദായ നികുതി വകുപ്പിന്റെ നടപടി അടക്കം ചോദ്യം ചെയ്യുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് വിമർശനം ഘടിപ്പിക്കുമ്പോൾ നടപടികൾ ഘടിപ്പിച്ച് ആദായ നികുതി വകുപ്പും തിരിച്ചടിക്കുന്നു. 1823 കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഇന്നലെ രാത്രി രണ്ട് നോട്ടീസുകൾ കൂടി കോൺഗ്രസിന് കൊടുത്തു. 2020-21, 2021-22 സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടക്കം തുക അടയ്ക്കാനാണ് നിർദ്ദേശം. തുക എത്ര എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പാർട്ടി പുറത്തുവിട്ടിട്ടില്ല. ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാകും തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ ഹർജി നൽകുക. 30 വർഷം മുമ്പുള്ള നികുതി ഇപ്പോൾ ചോദിക്കുന്നത് ഹർജിയിൽ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന കേന്ദ്ര ഏജൻസി നീക്കം ചട്ടലംഘനമാണെന്ന് വാദിക്കുന്നതിനൊപ്പം ബി ജെ പിയിൽ നിന്ന് നികുതി പിരിക്കാത്തതും ഹർജിയിൽ കോൺഗ്രസ് ഉന്നയിക്കും. चार नोटिस हमें मिले थे, कल रात को दो और नोटिस मिले हैं और आज मैं नहीं जानता हूं और कितने नोटिस आएंगे. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റ് നാളത്തെ ഇന്ത്യ സഖ്യ റാലിയുടെ പ്രമേയമാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും വിഷയമാണെന്ന് നേതൃത്വം തിരുത്തി. വ്യക്തി കേന്ദ്രീകൃത റാലിയല്ലെന്നും അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗവും ഭരണഘടനാ സംരക്ഷണവും വിഷയങ്ങളാണെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. व्यक्ति केंद्रित रैली नहीं है, मुद्दा है लोकतंत्र को बचाना, मुद्दा है संविधान को बचाना. आओ सिखाओ तुम चंदे का धंधा, ये नहीं प्यारे कोई मामूली धंधा. ഇതിനിടെ അന്വേഷണ ഏജൻസികളെ പ്രധാനമന്ത്രി ദുരുപയോഗം ചെയ്യുന്നു, ഇലക്ട്രൽ ബോണ്ട് അഴിമതി മുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ പ്രമേയമാക്കിയ കാർട്ടൂൺ വീഡിയോ കോൺഗ്രസ് പുറത്തിറക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീഡിയോ ഉപയോഗിക്കും. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ നേതാക്കളെ ഉന്നമിട്ട് കേന്ദ്ര ഏജൻസി. മദ്യനയക്കേസിൽ ദില്ലി മന്ത്രി കൈലാഷ് ഗെലോട്ടിനെ ഇഡി ചോദ്യം ചെയ്തു. മന്ത്രി സത്യേന്ദ്ര ജെയിനിനെതിരെ CBI പുതിയ കേസെടുത്തു. സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയാകാൻ നോക്കുന്നുവെന്ന പരിഹാസം ശക്തമാക്കുകയാണ് BJP. മദ്യനയക്കേസിലാണ് ദില്ലി ഗതാഗത മന്ത്രി കൈലാഷ് ഗെലോട്ടിനെ ഇഡി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ നീണ്ടുനിന്നു. മദ്യനയത്തിന് രൂപം നൽകിയ മന്ത്രിതല സമിതിയിൽ കൈലാഷ് ഗെലോട്ടും ഉണ്ടായിരുന്നു. കേസിലെ പ്രതിയായ വിജയ് നായർ തനിക്ക് കിട്ടിയ ഔദ്യോഗിക വസതിയിൽ താമസിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെന്ന് ഗെലോട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിജയ് നായർക്ക് ബാരെ പൂച്ചാ ക്യാ ആ വ്യക്തിഗത രൂപ ജാനത്തേ ആപ്പ് ഘർ മേ രേ തേ വോ ഘർ തോ മേരെ നാം അലോട്ടഡ് ഹേ വോ ആജ് ബി ഹേ ഉസ്മേ ഉസ്മേ കോ ജൂട്ട് ബോൽനേ വാലി ബാത് നഹീ ഹേ. ഗെലോട്ടിനെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇതിനിടെയാണ് മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിനെതിരായ നീക്കം CBI ശക്തമാക്കുന്നത്. തട്ടിപ്പ് കേസിൽ പ്രതിയായ സുകേഷ് ചന്ദ്രശേഖറിന് ജയിലിൽ മികച്ച സൗകര്യമൊരുക്കാൻ 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് അന്വേഷണം. സത്യേന്ദ്ര ജെയിൻ ജയിൽ മന്ത്രിയായിരുന്ന കാലത്ത് കൈക്കൂലി വാങ്ങിയെന്നാണ് ആക്ഷേപം. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ സുനിത കെജ്രിവാൾ സജീവമായതോടെ BJP വിമർശനം ശക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി കസേര സുനിത സ്വപ്നം കണ്ടു തുടങ്ങിയെന്നും റാബറി ദേവിയാണ് റോൾ മോഡലെന്നും BJP പരിഹസിച്ചു. നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ ഘടിപ്പിക്കുമ്പോൾ ഇതുവരെ അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധിയിലേക്കാണ് ആം ആദ്മി പാർട്ടി നീങ്ങുന്നത്. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കോടതിയിൽ തീരുമാനമായ കേസുമായി ബന്ധപ്പെട്ടാണ് പുതിയ നോട്ടീസെന്ന് ആരോപിച്ച ശിവകുമാർ ഏത് കേസിലാണ് നോട്ടീസെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നോട്ടീസ് കണ്ട് ഞെട്ടിയെന്നും രാജ്യത്ത് ജനാധിപത്യമില്ലയെന്നും ശിവകുമാർ ചോദിച്ചു. പ്രതികളെ വെറുതെ വിട്ടു. കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ RSS പ്രവർത്തകരായ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കാസർകോട് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് 2017 മാർച്ച് 20 ചൂരിയിലെ പള്ളിയിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു. RSS പ്രവർത്തകരായ കേളുകുടയിലെ അജേഷ്, അഖിലേഷ്, നിതിൻകുമാർ എന്നിവരാണ് പ്രതികളെന്ന് കുറ്റപത്രത്തിൽ. പ്രതികളെ വെറുതെ വിടുന്നുവെന്ന് ഒറ്റ വരിയിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണന്റെ വിധി പ്രസ്താവം. വിധി കേട്ട് കണ്ണീരണിഞ്ഞ് റിയാസ് മൗലവിയുടെ ഭാര്യ സൗദ. കോടതി DNA തെളിവിന് പോലും വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. 3 പേർക്കും ശിക്ഷ ലഭിക്കേണ്ട ഒരു കേസാണ്. വെറുതെ വിടേണ്ട ഒരു കേസാണെങ്കിൽ വെറുതെ തന്നെ വിടണം, പക്ഷെ ശിക്ഷ ലഭിക്കേണ്ട കേസായിരുന്നു. ഇതൊക്കെ അന്വേഷണ ഏജൻസിക്ക് ഒരു ഒരു അവർക്കും ഒരു ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കുന്ന ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. നീതി കിട്ടിയതിൽ സന്തോഷമെന്ന് പ്രതിഭാഗം. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി
പോലീസ് മുഖരക്ഷിക്കായിരുന്നു എന്നുള്ളതാണ് കോടതി വിധികളോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിധി കേട്ട അമ്പരപ്പിലാണ് ആക്ഷൻ കമ്മിറ്റിയും. വിധി പകർപ്പ് പഠിച്ച ശേഷം അപ്പീൽ പോകാനാണ് തീരുമാനം. പ്രതികളെ വെറുതെ വിട്ടതിൽ നിരാശയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും. വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 14 ഇടങ്ങളിൽ പ്രത്യേക പരിശോധനകൾ ഉണ്ടാക്കും. QRT അടക്കം സജ്ജമായിട്ടുണ്ട്. കാസർഗോഡ് നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. റിയാസ് മൗലവി കേസിലെ വിധി പോലീസിലും നിയമവൃത്തങ്ങളിലും വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിചാരണയിലും തെളിവുകളിലും എവിടെയെങ്കിലും പിഴച്ചതായി പ്രോസിക്യൂഷൻ കരുതുന്നില്ല. ഒന്നാം പ്രതിയുടെ കുപ്പായത്തിലെ ചോരപ്പാട് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടേതാണെന്ന DNA പരിശോധനാ ഫലം. ചൂരിയിലെ മദ്രസയ്ക്ക് സമീപം പ്രതികളുടെ ടവർ ലൊക്കേഷൻ, ഗൂഢാലോചനയ്ക്ക് ആധാരമായ കോൾ ലിസ്റ്റുകൾ, വർഗീയ കലാപമുണ്ടാക്കാനുള്ള നീക്കമെന്നതിന് സർക്കാർ അനുമതിയോടെയുള്ള 153A വകുപ്പ് എന്നിങ്ങനെ പ്രോസിക്യൂഷൻ കോടതിയിലെത്തിയത് കനപ്പെട്ട തെളിവുകളുമായാണ്. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചു. പ്രതികൾ ജാമ്യാപേക്ഷയുമായി മേൽക്കോടതികളെ സമീപിച്ചപ്പോഴൊക്കെ തെളിവുകൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നിഷേധിക്കാനുമായി. ലോക്കൽ പോലീസിന് ആദ്യഘട്ടത്തിലുണ്ടായ ചെറിയ വീഴ്ചകൾ പിന്നീടെത്തിയ ഡോക്ടർ ശ്രീനിവാസിന് നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം പരിഹരിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. പ്രഗത്ഭ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് M. അശോകനായിരുന്നു കേസിലെ പ്രോസിക്യൂട്ടർ. കഴിഞ്ഞ വർഷം മരിക്കും വരെ കേസ് നടത്തിപ്പിൽ അദ്ദേഹം മികവ് കാണിച്ചതായാണ് വിലയിരുത്തൽ. എന്നിട്ടും കേരളത്തിനാകെ മാതൃകയാകേണ്ട വിധി പ്രതീക്ഷിച്ച കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല. വിധിപ്പകർപ്പ് വരുന്നതോടെ എവിടെയാണ് പിഴച്ചതെന്ന് വിലയിരുത്താനാകും. എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല. മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. ഇത് കാസർഗോഡിന്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. 7 കൊല്ലവും 7 ദിവസവുമാണ് കേസിൽ പ്രതികൾ ജയിലിൽ കിടന്നത്. കാസർഗോഡ് പോലെ നിരന്തരം വർഗീയ ആക്രമണങ്ങൾക്ക് വേദിയാകുന്ന ഒരു പ്രദേശത്ത് സമൂഹത്തിന് ഈ വിധി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യവും ഉയരുന്നു. അപ്പീൽ പരിഗണിക്കാനെടുക്കുന്ന കാലതാമസവും പ്രധാനമാണ്. 2019 കേസിന്റെ വിചാരണ തുടങ്ങിയത്. 50-ലേറെ രേഖകളും 97 സാക്ഷികളും കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നു. കോവിഡ് അടക്കമുള്ള സാഹചര്യങ്ങളിൽ കേസ് പലതവണ നീട്ടിവെച്ചിരുന്നു. കേസ് പരിഗണിച്ച 7-ാമത്തെ ജഡ്ജിയാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. റിയാസ് മൗലവി വധത്തിലെ പ്രതികളെ വെറുതെ വിട്ട വിധി ഞെട്ടിച്ചെന്ന് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. RSS CPM രഹസ്യ ചർച്ചയുടെ ഭാഗമായി ഈ കേസിൽ ഉൾപ്പെടെ ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിനോ പ്രോസിക്യൂഷനോ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. എല്ലാവരും ഞെട്ടിച്ച ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ്. കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ഉത്തരേന്ത്യയിൽ പോലും സംഭവിക്കാറില്ല. അപ്പോൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്. ആരും കാലുമാറിയിട്ടില്ല. ഒരു പ്രതി പോലും കാലുമാറിയിട്ടില്ല. എല്ലാ സാക്ഷികൾ ആരും കാലുമാറിയിട്ടില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മനസ്സിലാകുന്നത്. ആ വിധിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയും പരിശോധിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. അതനുസരിച്ച് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യണം. ആവശ്യമായ എല്ലാ നിലപാടും ഗവൺമെന്റ് എടുക്കും. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ റിലയൻസ് ക്രെഡിറ്റ് ജനോത്സവം ജൻകമൻ സമർപ്പിക്കുന്നത് പണയം വയ്ക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല. റിലയൻസ് ക്രെഡിറ്റ്സ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന് താക്കീത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടി ഇലക്ഷൻ പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്തുവെന്ന UDF പരാതിയിലാണ് ജില്ലാ വരണാധികാരിയായ കളക്ടർ ശക്തമായ താക്കീത് നൽകിയത്. ചട്ടലംഘനത്തെ ആദ്യം ന്യായീകരിച്ച തോമസ് ഐസക്ക് താക്കീത് കിട്ടിയതോടെ പിഴവ് പ്രവർത്തകരുടെ മേൽ ചാരി. അപ്പോ അവിടുത്തെ CDS വിളിച്ചത് ഉള്ള ഔപചാരികമായിട്ടുള്ള യോഗം എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ പ്രവർത്തകർ കൊണ്ടുപോയി ഞാൻ പോയി. ഒരു CDS യോഗത്തിൽ പങ്കെടുത്തതിൽ ഇത്ര ഭയപ്പെടേണ്ട കാര്യം ഭയം ഗ്രസിച്ചിരിക്കുകയാണ്. കാരണം മുമ്പില്ലാത്തൊരു ആവേശവും പ്രതികരണവും കുടുംബശ്രീ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാം കാണുമ്പോൾ അവർക്കൊരു അങ്കലാപ്പ് ഉണ്ടാവും. അല്ലാതെ പറഞ്ഞത് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് പത്രിക സമർപ്പിച്ചു. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഐസക് പത്രിക നൽകിയത്. കുടുംബശ്രീ പ്രവർത്തകരാണ് കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയത്. പത്രിക നൽകിയപ്പോൾ സ്ഥാനാർത്ഥിക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഫ്ലാസ്ക് സമ്മാനം നൽകി.
ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയാണ് പത്രിക നൽകിയത്. മന്ത്രി രാജീവ് ഒപ്പമുണ്ടായിരുന്നു. ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും പത്രിക നൽകി. പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് കളക്ടർ വി ആർ വിനോദിന് പത്രിക നൽകി. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് വസീഫ് പത്രിക നൽകിയത്. പാലോളി മുഹമ്മദ് കുട്ടി, ടി കെ ഹംസ, സി പി എം ജില്ലാ സെക്രട്ടറി എ എൻ മോഹൻദാസ് എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കളക്ടറേറ്റിൽ വരണാധികാരി സ്നേഹിൽ കുമാറിന് മുമ്പാകെ 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ, എം കെ മുനീർ തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. എറണാകുളം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. മലപ്പുറം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാം മലപ്പുറം ജില്ലാ കളക്ടർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സർക്കാരിന്റെ നേട്ടങ്ങളോ മകളുടെ കമ്പനിക്കെതിരായ ഇ ഡി അന്വേഷണമോ പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം തുടങ്ങി. കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി ക്ഷേമപ്രവർത്തനങ്ങളൊന്നും മുടക്കില്ലെന്ന് ഉറപ്പു നൽകും. കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ, ജനാധിപത്യം ഇല്ലാതാക്കുന്ന ബി ജെ പി, ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ ബി ജെ പിക്കൊപ്പം തുല്യ പങ്കുള്ള കോൺഗ്രസ്, ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാന ആരോപണങ്ങൾ. ബി ജെ പി ഭരണത്തിൽ ജനങ്ങൾ പേടിച്ചു കഴിയുകയാണ്. ലോകരാജ്യങ്ങൾ വരെ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. ദേശീയതലത്തിലുണ്ടായ എല്ലാ പ്രധാന സംഭവങ്ങളിലും ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയായിരുന്നു കോൺഗ്രസ്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ കുടിശ്ശിക വിഷയവുമെല്ലാം എൽ ഡി എഫിന് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ക്ഷേമ പെൻഷനെല്ലാം കൊടുത്തു തീർക്കുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിനെ വിമർശിച്ച നിർമ്മലാ സീതാരാമനുള്ള പിണറായിയുടെ മറുപടി ഇങ്ങനെ. ഇവിടെ വന്നാണല്ലോ ധനമന്ത്രി പറഞ്ഞത് ഇത് ധൂർത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത്ര വലിയ പെൻഷനുകൾ കൊടുക്കാൻ പാടുണ്ടോ, കേന്ദ്ര സർക്കാർ നൽകേണ്ട പണമുണ്ട്, ആ പണം തടഞ്ഞു, ആ പണം നിങ്ങൾക്ക് തരില്ല എന്ന നിലപാടെടുത്തു. കണക്കുകൾ സഹിതം ഈ അവഗണനയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ എല്ലാ കണക്കുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിച്ചു. എക്സ് ആലോചിക്കുന്നതിനെതിരായ ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി നേതാക്കളെല്ലാം പറയുമ്പോഴും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിക്കുന്നുമുണ്ട്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 3 പ്രസംഗങ്ങൾ വീതം 60 ഇടത്താണ് ഇന്ന് മുതൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. മുസ്ലിം ലീഗിന് ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടേ ഇല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അവരുടെ ആവശ്യം ഇടതുമുന്നണിക്ക് ഇല്ല, രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നതെന്നും ഗോവിന്ദൻ കാസർഗോട്ട് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷണിക്കുന്ന പ്രശ്നമില്ല. ലീഗിന് എന്തിനാ നമ്മൾ ക്ഷണിക്കുന്നത്? ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ സംഭവങ്ങളിൽ സി എ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഓരോ പ്രശ്നത്തിൻ്റെ ഭാഗമായി പ്രശ്നാധിഷ്ഠിതമായി ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറുള്ള പാർട്ടിയാണ് സി പി ഐ എം. മുന്നണിയിലേക്ക് വിളിച്ചത് അന്നും വിളിച്ചില്ല, ഇന്നും വിളിച്ചില്ല, ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഇല്ല വേണ്ട, മുന്നണിയിലേക്കൊന്നും വിളിക്കുന്ന പ്രശ്നമില്ല, അതൊക്കെ രാഷ്ട്രീയമല്ലേ. മുന്നണി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സാണ്, അത് പൊളിറ്റിക്സ് വേറെ തന്നെയാണ് കണ്ടത്. ആ ഒരേ ഒരു പെണ്ണുകളേ ഉള്ളൂ. പറഞ്ഞു. ഇടുക്കിയിൽ ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് മറികടക്കാൻ തൃക്കാക്കര മോഡലുമായി യു ഡി എഫ്. സംസ്ഥാനത്ത് മുഴുവൻ ബൂത്തുകളിലും ഇരട്ട വോട്ടുകളുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. റവന്യൂ വകുപ്പിന്റെ പരിശോധനയിലാണ് ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിലായി നിരവധി പേർക്ക് ഇരട്ട വോട്ടുള്ളതായി സ്ഥിരീകരിച്ചത്. ഇതിൽ 174 പേർക്ക് നോട്ടീസ് അയച്ചു. ഉടുമ്പൻചോലയിലെയും തമിഴ്നാട് തേനി ജില്ലയിലെ കമ്പം മണ്ഡലത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റിലാണ് പേരുള്ളത്. ഇരട്ട വോട്ടുകൾ ആസൂത്രണം ചെയ്തത് സി പി എം എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം. 100% ആസൂത്രിതമാണ്. അപ്പം അതിന് സി പി ഐ എം മറുപടി പറയേണ്ടി വരും. അക്കാര്യത്തിൽ പാർട്ടി അത് പരിശോധിച്ചു വരികയാണ്. കെ പി സി സി തലത്തിൽ തന്നെ ഈ കാര്യം സീരിയസ് ആയി എടുത്തുകൊണ്ട് അതിൻ്റെതായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് നിയമ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ഉടുമ്പൻചോലയിലെ പോലെ മറ്റു പലയിടത്തും ഇതേ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് വ്യാപകമായി ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പുറത്തുകൊണ്ടുവന്നതാണ്. ഈ പ്രാവശ്യവും ഞങ്ങളത് പുറത്തുകൊണ്ടുവരും. എല്ലാ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഡബിൾ ഓഡിന്റെ കോപ്പി ഉണ്ടാവും. ആരോപണം സി പി എം നിഷേധിച്ചു. ജില്ലയിലെ ഏതാണ്ട് 33% വരുന്ന തമിഴ് വശരായിട്ടുള്ള ജനവിഭാഗങ്ങൾ പതിറ്റാണ്ടുകൾ ഇവിടെ ജീവിക്കുകയും ഇവിടെ തന്നെ ജനിച്ചു വളരുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായി അവർ ഓട്ടർപട്ടികയിൽ പേരുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. April 1 ഹിയറിംഗിന് ഹാജരാകാനാണ് 174 പേർക്കും നോട്ടീസ് അയച്ചത്. രണ്ടിടത്തും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരെണ്ണം റദ്ദാക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കർണാടകയിൽ NDA സ്ഥാനാർത്ഥി HD കുമാരസ്വാമിക്കെതിരെ സ്വതന്ത്രയായി മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടർന്ന് മണ്ഡിയിലെ സിറ്റിംഗ് MP സുമലത. April 3 മണ്ഡിയിൽ അനുയായികളുടെയും വോട്ടർമാരുടെയും യോഗം വിളിച്ചു ചേർത്ത് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സുമലത വ്യക്തമാക്കി. അംബരീഷിന്റെ സ്വന്തം മണ്ഡി വിട്ട് താൻ പോകില്ലെന്നും സുമലത പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികാ സമിതിക്ക് രൂപം നൽകി BJP. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതിയിൽ 27 അംഗങ്ങളുണ്ട്. അനിൽ ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും സമിതിയിൽ അംഗങ്ങളാണ്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങി. ഇ പോസ് മെഷീന്റെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. രാവിലെ 10 മുതൽ റേഷൻ കടകളിൽ എത്തുന്നവർക്ക് അരി വാങ്ങാൻ കഴിഞ്ഞില്ല. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത്. വ്യാഴവും വെള്ളിയും അവധിയായിരുന്നു. ഇന്ന് ആളുകൾ കൂട്ടത്തോടെത്തിയതാണ് സെർവർ തകരാറിലാകാൻ കാരണം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം. അതേസമയം സെർവർ തകരാറിലായതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി April 6 വരെ നീട്ടി. ന്യൂസ് ടൈം തുടരുകയാണ്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് ഇന്നും തുടരും. 9 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് അറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ടയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ഞായറാഴ്ച വരെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജയിലിലേക്ക് മരിച്ച മുക്തർ അൻസാരിയുടെ സംസ്കാര ചടങ്ങുകൾ ഗാസിപ്പൂരിൽ നടന്നു. വൻ സുരക്ഷയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. UP ഇപ്പോഴും കനത്ത ജാഗ്രതയിലാണ്. ഇന്നലെ രാത്രി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം പുലർച്ചെയാണ് വീട്ടിലെത്തിച്ചത്. ഉത്തർപ്രദേശ് ഗാസിപ്പൂരിലെ മുഹമ്മദാബാദിലെ കാളിഭാഗി ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. മകൻ ഉമർ അൻസാരിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. സ്ഥലത്ത് ചിലർ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടുത്ത ദിവസം കുടുംബത്തിന് കൈമാറും. 2 ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇത് ക്യാമറയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ജയിലിൽ വിഷം നൽകിയതിനെ തുടർന്നാണ് മരണമെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണം തുടങ്ങി. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഗരിമ സിംഗിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഗാസിപ്പൂരിലും സമീപ ജില്ലകളിലും കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. അതിനിടെ ജയിലിൽ നിന്നും ബന്ധുക്കളോട് മുക്താർ അൻസാരി ഫോണിൽ സംസാരിച്ചതിന്റെ റെക്കോർഡ് പുറത്തുവന്നു. കാര്യമായി ശാരീരിക അവശത അനുഭവപ്പെടുന്നുണ്ടെന്ന് മുക്താർ അൻസാരി പറയുന്നത് സംഭാഷണത്തിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഗവർണർമാർ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് BV നാഗരത്ന. ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് പറയേണ്ടി വരുമെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ഹൈദരാബാദിലെ നൽസർ നിയമ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗത്തിനിടയിലാണ് വിമർശനം. ഗവർണർമാർ വിവാദത്തിന്റെ കേന്ദ്രമാകുന്ന പ്രവണതയാണ് സമീപകാലത്ത് കാണാൻ സാധിക്കുന്നത്. ഗവർണർ ഭരണഘടനാ പദവിയാണെന്നും ഗവർണർമാർ ഭരണഘടനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഇല്ലാതാകുമെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. കൊച്ചിയിൽ കേബിൾ കുരുങ്ങി വീണ്ടും അപകടം. സൈക്കിൾ യാത്രക്കാരനായ വിദ്യാർത്ഥിയുടെ കൈവിരൽ അറ്റു തൂങ്ങി. കറുകപ്പള്ളി സ്വദേശിയായ അബുൽ ഹസൻ എന്ന വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. അറ്റുപോയ കൈവിരൽ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തു. ഇന്നലെ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നതിനിടയിലാണ് വഴിയരികിൽ അലക്ഷ്യമായി തൂങ്ങി നിന്ന കേബിൾ അബു ഹസൻ സഞ്ചരിച്ച സൈക്കിളിന്റെ ഹാൻഡിലിൽ കുടുങ്ങിയത്. സ്വകാര്യ ടെലികോം കമ്പനി ഉപേക്ഷിച്ചതാണ് കേബിൾ. കൈവിരലിലെ മോതിരത്തിനിടയിൽ കുടുങ്ങിയ കമ്പി വലിഞ്ഞതോടെ വിരൽ അറ്റുപോവുകയായിരുന്നു. ഓട്ടോ ഫ്രണ്ടിൽ പോയി ഞാൻ സൈക്കിളിന് പുറകിന് പോണിരുന്നു. അപ്പോൾ ഇത് വീണ് കിടപ്പുണ്ടായി, കേബിള് സൈഡിൽ വീണ് കിടപ്പുണ്ടായി. അത് കയ്യിൽ ഹാൻഡിലും കയ്യിലും കൂടെ ഒരുമിച്ച് കുടുങ്ങി. മോതിരം ഉള്ളത് കാരണം മോതിരം ഇതും കൂടെ
ഇതായപ്പം വരില ചോന്നു. പ്രദേശവാസികളാണ് അബു ഹസനെ ഉടൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അറ്റുതൂങ്ങിയ വിരൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഏതാനും മാസം മുൻപ് പ്രദേശത്ത് ഇർഫാൻ എന്ന വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കേബിൾ കുരുങ്ങി നിലത്ത് വീണ് നട്ടെല്ല് തകർന്നിരുന്നു. ഇതിന് പിന്നാലെ കേബിൾ നീക്കണമെന്ന ആവശ്യം ശക്തമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കട്ട് ചെയ്ത് കളയാൻ തീരുമാനിച്ചേക്കണേന്ന്. കാര്യം ഇനിയും ഇതേപോലെ കുട്ടികൾക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു ആക്സിഡന്റ് വന്നേന്നുള്ളത് അത് ചെയ്യണതാ. നമ്മള് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഫുട്ബോൾ താരമായ അബു ഹസൻ നാഷണൽ പബ്ലിക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. സംഭവത്തിൽ എളമക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.